2020 ലോകകപ്പിൽ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ബദ്ധവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് വേണ്ടിയാണ്. ഈ മത്സരത്തിൽ ആരാവും വിജയിക്കുക എന്നത് പ്രവചിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ മുൻ വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ക്രമാൻ അക്മൽ. June 9 ന്യൂയോർക്കിലാണ് രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യയും ബാബർ ആസമിന്റെ പാക് പടയും മുഖാമുഖം വരുന്നത്. ഇൻസ്റ്റഗ്രാമിലെ ഒരു ചോദ്യോത്തര സെക്ഷനിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വമ്പൻ പോരാട്ടത്തിലെ വിജയിയെ അക്മൽ പ്രവചിച്ചത്. തീർച്ചയായും ഇന്ത്യ വിജയിക്കുമെന്ന വളരെ ബോൾഡായിട്ടുള്ള പ്രവചനമാണ് അക്മൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ആരാധകരെ ഇത് സന്തോഷിപ്പിക്കുമ്പോൾ പാക് ആരാധകരെ അതേസമയം പ്രകോപിതരാക്കുമെന്നതിൽ സംശയമില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ കോച്ചായി മുൻ ഓപ്പണറും ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ ഉപദേശകനുമായ ഗൗതം ഗംഭീർ എത്തും. പുതിയ കോച്ചാവാൻ ഗംഭീർ സമ്മതം മൂളിക്കഴിഞ്ഞതായും BCCIയുമായി ഇത് സംബന്ധിച്ച ധാരണയായി കഴിഞ്ഞതായും ഒരു IPL ഉടമ സ്ഥിരീകരിച്ചതായി ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു. അധികം വൈകാതെ തന്നെ BCCIയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഇത്തവണ IPLൽ ചാമ്പ്യന്മാരാക്കിയതു മുതൽ കോച്ചിന്റെ റോളിലേക്ക് ഗംഭീർ ഫേവറിറ്റായി മാറിയിരുന്നു. അടുത്ത മാസം നടക്കാനിരിക്കുന്ന 2020 ലോകകപ്പോടെ രാഹുൽ ദ്രാവിഡിന്റെ കരാർ അവസാനിക്കുകയാണ്. ഇതേ തുടർന്നാണ് പകരക്കാരനായി ഗംഭീർ ഈ റോളിലെത്തുന്നത്. സൗദി പ്രോ ലീഗ് ഫുട്ബോളിലെ ഒരു സീസണിൽ കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡ് അൽ നസർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക്. കഴിഞ്ഞ ദിവസം അൽ നസർ 4-2 അൽ ഇത്തിഹാദിനെ തോൽപ്പിച്ച മത്സരത്തിൽ ഇരട്ട ഗോൾ നേടിയതോടെയാണ് 39-കാരൻ ക്രിസ്റ്റ്യാനോ റെക്കോർഡിലെത്തിയത്. ലീഗ് സീസണിൽ ഇതോടെ ക്രിസ്റ്റ്യാനോയ്ക്ക് 35 ഗോളുകളായി. 4 ഹാട്രിക്കുകളും ഇതിൽ ഉൾപ്പെടുന്നു. 2019 അൽ നസർ താരം അബ്ദി റസാഖ് ഹംദല്ല 34 ഗോളുകൾ നേടിയതായിരുന്നു മുൻ റെക്കോർഡ്. ഇതിനു പുറമെ 4 വ്യത്യസ്ത ഫുട്ബോൾ ലീഗുകളിൽ ടോപ്പ് സ്കോറർ ആകുന്ന താരമെന്ന അപൂർവ റെക്കോർഡും ക്രിസ്റ്റ്യാനോ സ്വന്തമാക്കി. മുൻപ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, സ്പാനിഷ് ലീഗ്, ഇറ്റാലിയൻ ലീഗ് എന്നിവയിൽ ക്രിസ്റ്റ്യാനോ ടോപ്പ് സ്കോറർ ആയിരുന്നു. US ഓപ്പണർ പുരുഷ സിംഗിൾസ് കിരീടം നൊവാക് ജോക്കോവിച്ചിന്. സൂപ്പർ പോരാട്ടത്തിൽ ഡാനിൽ മെദ്വേദിനെ തോൽപ്പിച്ചാണ് സെർബിയൻ താരം US ഓപ്പണിൽ മുത്തമിട്ടത്. 36-കാരനായ ജോക്കോവിച്ച് വ്യക്തമായ ആധിപത്യം കാട്ടി നേരിട്ടുള്ള സെറ്റുകൾക്ക് വിജയം നേടിയെടുക്കുകയായിരുന്നു. കിരീട നേട്ടത്തോടെ വമ്പൻ ചില റെക്കോർഡുകളും ജോക്കോവിച്ച് സ്വന്തം പേരിലാക്കി. US ഓപ്പൺ കിരീടം നേടുന്ന പ്രായം കൂടിയ താരമെന്ന റെക്കോർഡാണ് ജോക്കോവിച്ചിന് സ്വന്തമായത്. 36-ാം വയസ്സിലാണ് ഇപ്പോൾ ജോക്കോവിച്ചിന്റെ ഗ്രാൻഡ്സ്ലാം കിരീട നേട്ടം. കൂടാതെ കൂടുതൽ ഗ്രാൻഡ്സ്ലാം കിരീട നേട്ടമെന്ന റെക്കോർഡിൽ മാർഗരറ്റ് കോർട്ടിന്റെ ഓൾ ടൈം റെക്കോർഡിനൊപ്പമെത്താനും ജോക്കോവിച്ചിനായി. നീരജ് ചോപ്രയ്ക്ക് പരിക്ക്, ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുത്തേക്കില്ലെന്ന റിപ്പോർട്ട്. അടുത്തിടെ ഇന്ത്യയിൽ നടന്ന ഫെഡറേഷൻ കപ്പിൽ മത്സരിച്ച ചോപ്രയ്ക്ക് അഡക്ടർ മസിലിന് പരിക്കേറ്റിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മെഡൽ പ്രതീക്ഷയായിരുന്ന നീരജ് ചോപ്ര മത്സരത്തിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കി പരിക്കേറ്റ് പിന്മാറി. അടുത്തിടെ ഇന്ത്യയിൽ നടന്ന ഫെഡറേഷൻ കപ്പിൽ മത്സരിച്ച ചോപ്രയ്ക്ക് അഡക്ടർ മസിലിന് പരിക്കേറ്റിരുന്നു. ഈ ആഴ്ച ചെക്ക് റിപ്പബ്ലിക്കിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരുന്നു പരിക്ക്. ഭുവനേശ്വറിൽ നടന്ന പുരുഷന്മാരുടെ ജാവലിൻ ഫൈനലിൽ 82.27 മീറ്റർ ചാടിയാണ് നീരജ് ചോപ്ര സ്വർണം നേടിയത്. May 15 ബുധനാഴ്ച കലിംഗ സ്റ്റേഡിയത്തിൽ 4 ത്രോകൾക്ക് ശേഷം ഒളിമ്പിക് ചാമ്പ്യൻ നിർത്തി. 2022 സ്റ്റോക്ക്ഹോം ഡയമണ്ട് ലീഗിൽ അദ്ദേഹം നേടിയ 88.94 മീറ്ററിൽ നിന്ന് വളരെ താഴെയായിരുന്നു ത്രോ. പരിശീലകൻ ഉൾപ്പെടെ ഫീൽഡിൽ 20 പേരുമായി ഇറങ്ങി ഓസീസ് നമീബിയെ തകർത്തു. ടീം പരിശീലകൻ ഉൾപ്പെടെ മൈതാനത്തിറങ്ങിയാണ് കളിച്ചതെങ്കിലും മത്സരത്തിൽ ടീം 7 വിക്കറ്റിന് വിജയിച്ചു. 21 പന്തിൽ നിന്ന് 54 റൺസ് എടുത്ത ഡേവിഡ് വാർണർ ബാറ്റിംഗിൽ തിളങ്ങിയപ്പോൾ ജോഷ് ഹേസൽവുഡ്, ആദം സാംബ എന്നിവർ മികച്ച ബൌളിംഗ് കാഴ്ചവെച്ചു. 10 ഓവറിൽ ടീം 119 റൺസ് എന്ന ലക്ഷ്യം കടന്നു. 2 മാസത്തെ IPL മത്സരം കഴിഞ്ഞ് പാരിക്കമിൻസ്, ട്രാവിസ് ഹെഡ്, മിച്ചൽ സ്റ്റാർക്ക്, കാമറൂൺ ഗ്രീൻ, മാർക്കസ് സ്റ്റോയിനിസ്, ഗ്ലെൻ മാക്സ്വെൽ എന്നിവർക്ക് വിശ്രമം നൽകിയിരുന്നു.